ഫ്രണ്ട്സ്, ബെത്ലഹേം റാബിറ്റ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിങ്ങൾ കാണിച്ചു തരുന്നത് ബെത്ലഹേം റാബിറ്റ് ഫാമിലെ ഒരു ദിവസത്തെ, അതായത് പ്രതിദിന ജോലികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലികളാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഫാമിൽ ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ ഫാമിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് മുയലുകളെല്ലാം മൊത്തത്തിലൊന്ന് ഒരു പരീക്ഷൻ നടത്തും. അവരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ചത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്യുകയാണ് എൻ്റെ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. മുയൽ ഷെഡിനകത്ത് കയറി കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് റൊട്ടീൻ ചെക്ക് ചെയ്യും മൊത്തത്തിലെ മുയലുകളെ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ക്ലീനിങ് ആണ്. അതായത് തലേദിവസം കൊടുത്ത പുല്ലുകൾ കാണുമല്ലോ, അതിൻ്റെ വേസ്റ്റും കാഷ്ടവും വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് വരുന്ന ജോലി. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യൂറിൻ, അതായത് തലേദിവസത്തെ യൂറിൻ ഫുള്ള് കംപ്ലീറ്റ് കളക്റ്റ് ചെയ്യുക. ആ യൂറിൻ കംപ്ലീറ്റ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ബയോഗ്യാസിലുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് ഒഴിക്കുകയാണ് ആദ്യത്തെ എൻ്റെ ജോലി വരുന്നത്. നമുക്ക് വരുന്ന ഈ മൂത്രം, ഈ മുയലിൻ്റെ യൂറിൻ നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കും, അതിനനുസരിച്ച് ഡബിൾ ഇരട്ടി വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ടാവും. അടുത്തത് നമ്മൾ ക്ലീനിങ് ആണ്, കാഷ്ടം മനുഷ്യർ തലേദിവസത്തെ മുയൽ കാഷ്ടം ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത്, അതായത് നമുക്ക് തട്ടുതട്ട് കൂടുകളായതുകൊണ്ട് ഷീറ്റേ വരുന്ന കാഷ്ടം ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട്, നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന കാഷ്ടമെല്ലാം തന്നെ ബയോഗ്യാസ് പ്ലാന്റിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷിക്ക് യൂസ് ചെയ്യാം. അല്ല, ഇപ്പോൾ അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ കാഷ്ടത്തിന് ന്യായമായ ഒരു വില ഇപ്പം കിട്ടാറുണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾ, അതായത് പ്രസവിച്ച് കിടക്കുന്ന മുയൽ കുഞ്ഞുങ്ങളാണ്. ആ വാർഡിൽ ചെന്ന് അവരുടെ ഓരോ കുഞ്ഞുങ്ങളുടെ നെക്സ്റ്റ് ബോക്സ് എടുത്ത് വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കും. അതായത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാത്തതുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പാല് കിട്ടാതെ ചത്തു പോയിട്ടുണ്ടോ. ചിലപ്പോൾ ഈ ചകിരിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കയറി പോവാം. അപ്പം അവരെയൊക്കെ ഒന്ന് എടുത്ത് നമ്മളൊന്ന് നോക്കും. അതാണ് എൻ്റെ അടുത്ത ഒരു ജോലി വരുന്നത് ഫാമിലെ രാവിലത്തെ. കുഞ്ഞുങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ വെക്കും. അതുപോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഡെത്തായിട്ടുണ്ട് അവരെ എടുത്ത് കളഞ്ഞിട്ട് ചിലപ്പം ചകിരിയൊക്കെ ഒന്ന് മാറ്റും. എന്തായാലും യൂറിനൊക്കെ ഉണ്ടെങ്കിൽ ആ ചകിരിയൊക്കെ മാറ്റിയിട്ട് പുതിയ ചകിരി ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തലേദിവസം കൊടുത്ത മിക്സ് തീറ്റ, കൈത്തീറ്റ, ആ കൈത്തീറ്റ ചട്ടി ചെയ്യുന്നത് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യുക എന്നാണ് അടുത്ത ഒരു ജോലി വരുന്നത്. ചട്ടി ക്ലീൻ ചെയ്ത് നമ്മൾ കൂടിനകത്ത് തന്നെയാണ് ചട്ടി വെക്കുന്നത്. അത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വേണമെങ്കിൽ പൊട്ടാസ്യം പെർമാനേറ്റ് ഉപയോഗിച്ച് അത് നമുക്കത് ക്ലീൻ ചെയ്യാം. ചില കുട്ടി മാത്രമേ ഈ വേസ്റ്റ് കാണത്തുള്ളൂ, ബാക്കി എല്ലാവരും കംപ്ലീറ്റ് അവർ കഴിച്ചിരിക്കും. അടുത്ത അവർക്ക് നമ്മൾ തലേദിവസം വെട്ടിയ പുല്ല്, അതല്ലെങ്കിൽ CO3 പോലുള്ള പുല്ലുകളാണ് നമുക്ക് വെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊടുക്കാം. അത് വെള്ളമൊക്കെ പെട്ടെന്ന് അത് വലിച്ച് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം തലേദിവസം വിട്ട് വെച്ച ഒരു പുല്ലാണ്, ഞാനത് അവർക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വാടിന് ശേഷം അവർക്ക് മുയലുകൾ കിട്ടു കൊടുക്കലാണ് അതിൻ്റെ രാവിലത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു തണ്ട് ഏകദേശം 200-250 ഗ്രാമോളം ഉണ്ട്. നമ്മൾ ഒരു കൂടിൻ്റെ അതിലൊരു കോർണറിലായിരിക്കും അത് വെച്ച് കൊടുക്കുന്നത്, അവരെ കഴിച്ചുള്ളത്. തള്ളകളും കുഞ്ഞുങ്ങൾക്കും കിടക്കുന്ന കൂട്ടിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കും. കുഞ്ഞുങ്ങൾ മാത്രം കിടക്കുന്ന കൂട്ടിൽ അതിനനുസരിച്ച്. പുല്ല് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ജോലി ഉടനെ തന്നെ വരുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് ബോക്സ്, അതായത് നെക്സ്റ്റ് ബോക്സ്, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ 3-4 ദിവസം ഗ്യാപ്പിൽ ബ്രീഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ബോക്സ് നമുക്ക് അതിൻ്റെ നമ്മുടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് ബോക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ചകിരി വെച്ചാണ് നെക്സ്റ്റ് ബോക്സ് അറേഞ്ച് ചെയ്യുന്നത്. 25 ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഈ നെക്സ്റ്റ് ബോക്സ് ഞാൻ ഈ ബ്രീഡിംഗ് ബോക്സ് മുയലിൻ്റെ കൂട്ടിൽ വെച്ച് കൊടുക്കുന്നത്.
അത് നമുക്ക് ഈ രാവിലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അത് നമുക്ക് ഈ ഉച്ച സമയങ്ങളിൽ നമുക്ക് ഫ്രീ ആവുന്ന സമയങ്ങൾ നമ്മുടെ ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. പുല്ലെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ആ സമയം അനുസരിച്ച് ഇട സമയങ്ങളിൽ നമുക്ക് വന്ന് ഇത് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ജോലികൾ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ പിരിക്കാം. അതായത് 30 ദിവസം കഴിഞ്ഞ് തള്ളയിടന്ന് പിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ വേണം നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ നോക്കി നമുക്ക് കുഞ്ഞുങ്ങളെ പിരിക്കാം. ഞാൻ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് നോക്കി മാറ്റിയാണ് ഇടുന്നത്. ഓരോ പ്രത്യേകം കൂട്ടിലെ നമ്പറിട്ട് ആണ് ഇടുന്നത്. ഇതിനിടയ്ക്ക് വേണേൽ നമുക്ക് എന്താ തള്ളമോലുകളെ വീണ്ടും എണ്ണ ചേർക്കാം. ഈ ഉച്ച സമയങ്ങളിൽ ഇട സമയങ്ങളിൽ നമ്മുടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കി, അത് രാത്രി അല്ലെങ്കിൽ അതായത് വൈകിട്ട് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാവിലെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് സക്സസ് ആയോ എന്നൊക്കെ നമുക്ക് ഈ സമയങ്ങളിൽ ഇടയ്ക്ക് ഇടസമയങ്ങളിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇടസമയങ്ങളിൽ കറക്റ്റായിട്ട് മുയലിന് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് നിപ്പിളൊക്കെ എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ നിപ്പിൾ സിസ്റ്റം ആയതുകൊണ്ടാണ് എനിക്കങ്ങനെ പ്രശ്നം വരുന്നില്ല. 24 hours വെള്ളം കിട്ടും. അതുപോലെ തന്നെ ഫാനൊക്കെ ഞാനൊരു 11 മണി 12 മണി ആകുമ്പോഴത്തേക്കാണ് ഫാനൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നത് മുയലിൻ്റെ കൂട്ടിൽ. അതുപോലെ നമുക്ക് ഈ ഇടസമയങ്ങൾ അതായത് ഉച്ച സമയങ്ങൾ അല്ലെങ്കിൽ 2 മണി 3 മണി കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ രാവിലെ നമ്മൾ ഫംഗസുള്ള മുയലുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാം. അതുപോലെ ഏതെങ്കിലും മുയലുകൾ തീറ്റയെടുക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇടസമയങ്ങളിൽ നമുക്ക് ഫാമിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുല്ല് പോച്ച ചെത്താൻ പോകും. അത് അടുത്ത ദിവസത്തേക്കുള്ള പോച്ച. പിന്നെ ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയം തീറ്റ അതായത് വൈകിട്ടത്തെ കൈത്തീറ്റ മിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് ഓൾറെഡി എല്ലാം ചാക്കിനകത്ത് വെച്ചേക്കുവാണ്. ആ മിക്സ് അത് നനച്ച് കൊടുക്കുക എന്നുള്ള ഒരു പുട്ടിന് വഴിക്കുന്ന പരുവത്തിലാണ് നമ്മളിവിടെ നനച്ച് കൊടുക്കുന്നത്. കൈത്തീറ്റ മിക്സ് നമ്മളിവിടെ തള്ളകൾക്കെല്ലാം ഒരു നേരെ കൊടുക്കാറുള്ളൂ. വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഒരു റേഷ്യോയിൽ കൊടുക്കാറുണ്ട്. അതിപ്പം അവർക്ക് നനച്ച് വെച്ച തീറ്റയാണ് അത് കൊടുക്കലാണ്. അതൊരു 6 മണി 7 മണി ഒരു സമയത്താണ് അല്ലെങ്കിൽ 7 വരെയുള്ള സമയത്താണ് ഈ തീറ്റ മിക്സ് നമ്മൾ നനച്ച് കൊടുക്കാറുള്ളത് മുയലിന്. കൈത്തീറ്റ മിക്സ് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഫാമിൽ വരുന്നത് കിടക്കുന്നതിന് മുമ്പാണ്. കിടക്കുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു വിസിറ്റും കൂടെ ഫാമിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ അടുത്ത ദിവസം എന്നതുപോലെ തന്നെ.